നമ്മുടെ ചെറിയൊരു എന്താണ് ക്യുക്ക് വോക്ക് അറൗണ്ട് കം എന്താണ് ഇതിൻ്റെ ഒരു സർവീസ് അപ്ഡേറ്റ് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ ഇന്ന് നല്ല 28-ാം തീയതിയാണ്, മെയ് നല്ല മഴയുള്ള ദിവസമായിരുന്നു, വെള്ളപ്പൊക്കമാണ്, ഞാൻ ഓടിയില്ല. അപ്പോൾ ഞാനിതിൻ്റെ കഴിഞ്ഞൊരു വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ ഈ വാൽവിൻ്റെ ടാപ്പറ്റിൻ്റെയൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്. അതായത് ഒരു MIT ഓടിച്ചു നിന്ന് ഒരു പവറുള്ള ഒരു KTM ഒക്കെ ഓടിച്ചൊരു ഫീലാണ് എനിക്ക്. കാരണം വണ്ടി നന്നായിട്ട് വിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 60% പവർ ഇത് നല്ല രീതിയിൽ നഷ്ടപ്പെട്ടു. അതൊരു ഒരാൾ ചെയ്തു വെച്ചൊരു മാത്രം കാരണമാണെന്നുള്ള പറയാം, ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിലവിൽ ഞാൻ ഇതിൻ്റെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാൾവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പാക്കിംഗ് ഒക്കെ പഴയ പാക്കിംഗ് തന്നെയാണ്. പാക്കിംഗ് റീസെൻ്റ് ഒരു 50,000 കിലോമീറ്റർ മുന്നേ, ഒരു 6-7 മാസം മുന്നെയാണ്, 5-6 മാസം മുന്നെയാണ് ഇതിൻ്റെ എന്ത് ഈ പറഞ്ഞ പാക്കിംഗ് വാൾക്കാരുടെ പാക്കിംഗ് ഒക്കെ മാറിയിട്ടുള്ളത്. ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അന്ന് നമ്മുടെ ലീക്കും കുറേ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എഞ്ചിൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. പ്ലസ് ഇതിന് ചെറിയ ഇളക്കമുണ്ട്, അതിനൊരു റബ്ബറിൻ്റെ വാഷർ വെച്ച് കൊടുക്കണം. വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു പീസ് ഉണ്ട്, ഒരു പൈപ്പിൻ്റെ പീസ് ഉണ്ട്. ആ പൈപ്പിൻ്റെ പീസിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതാണ് വാഷറായിട്ട്, 3 വാഷറായിട്ട് ഉപയോഗിക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ബോക്സിന് അതിന് വൈബ്രേഷൻ കടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ത്രോട്ടിൽ ബോഡി, അപ്പോൾ ഒരു സംസാരത്തിലായിട്ട് പെട്ടെന്ന് നിർത്തുക, കെയർ ടേക്കർ വന്നപ്പോൾ സംസാരിച്ചാൽ അവർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ത്രോട്ടിൽ ബോഡി ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ പൊടിവെള്ളങ്ങളൊന്നും അതിനകത്തേക്ക് കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ള കോമ്പണൻസ് പാർട്ടിക്കൾസ് ഒന്നും അതിലേക്ക് കടക്കാൻ പാടില്ല. കാരണം അത് കമ്പഷൻ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള അകത്തേക്കാണ് ഇത് പോവുക, അല്ലാതെ ബ്ലോക്കായി പോകും. അപ്പോൾ വാൾവും കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്താണ്, ഇതൊക്കെയാണ്. പിന്നെ ഓയിൽ ഒക്കെ നോക്കിയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് പാഡൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ ജനറലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എന്ത് പുതിയ വാഗണാർ സ്വിഫ്റ്റ് എന്താണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും വണ്ടി റെഗുലറായിട്ട് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ്, വണ്ടി ചിലപ്പം കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തുള്ള വൃത്തി വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കി വെക്കാം, എസ്പെഷ്യലി ടാക്സി ഡ്രൈവർമാരാകുമ്പോൾ. കുറച്ച് മെക്കാനിക്കൽ സൈഡ് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ബാക്കി ഒരു വീഡിയോ ഞാൻ ചെയ്യാം പറ്റുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ 3 T ഉണ്ട്. എത്രേൻ്റെ ടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ൻ്റെ T, സോറി 3 T അല്ല, 3 ഇതുണ്ട്. സംസാരിക്കുമ്പോൾ ഇവിടെ മാറിപ്പോകുന്നതാണ്. 3 എന്തുണ്ട്, പിന്നെ ബോൾട്ടുകളുണ്ട്, 8-ൻ്റെ 10-ൻ്റെ. അത് നമ്മൾ എന്ത് ചെയ്യുക, അഴിക്കുക. അതഴിക്കുക, അതഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഈ ബോക്സ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഈ ഒരു ഇത് ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, ജെർക്കിംഗ് ആയിരിക്കും. അത് കാരണം അതിനൊരു ഒരു കുരുട്ട് ബുദ്ധിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടോപ്പ് ഈ ഗിയർ ഓയിലൊക്കെ ടോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഗിയർ ഓയിൽ ലീക്ക് ഉള്ളതാണ്. ഇതിന് മുന്നേ ഗിയർ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സമയത്ത് ഞാൻ ഇത് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് നമുക്ക് റിങ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഗിയർ ഓയിലിൻ്റെ ടോപ്പപ്പ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ബോൾട്ട് നമുക്ക് അഴിക്കാം. അപ്പോൾ അത് അഴിച്ചിട്ട് മോളിൽ കൂടെ ഇവിടെ നിന്ന് നമുക്കൊരു പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒഴിക്കാം ടോപ്പപ്പ് ചെയ്യാം. അടിയിൽ നിന്ന് കിടന്നിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോസ് വാങ്ങിയത്, ഹോസ് അല്ല പൈപ്പ് വാങ്ങിയായിരുന്നു, പ്ലാസ്റ്റിക് പൈപ്പ് നമ്മൾ ചെടിക്കത്തെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പീസ് ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതാണ് നമ്മളിവിടെ വാഷറായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പം റബ്ബറാണ്, അപ്പോൾ അത് കുറേയൊക്കെ ഈ ഒരു വൈബ്രേഷൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ഒരു സൗണ്ട് കുറേ ഒഴിവാകും, അത് മനസ്സിലായിക്കും. പ്ലാസ്റ്റിക് വാഷർ വാങ്ങിയാൽ അത് നല്ലത്, അല്ലാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിന് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ത്രോട്ടിൽ ബോഡിയുടെ ഇവിടെ നിന്നും കൂടെ എന്ത് ചെയ്യാം, ഇതും കൂടെ ഒന്ന് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഊരിയിട്ട്, ഇത് നമ്മളങ്ങനെ ഊരി, ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഊരി, ഇത് ഊരി. ഇതിൻ്റെ ഒരു വാക്വം ഹോസ് ഉണ്ട്, അത് നമ്മൾ ഊരണമെന്നില്ല, അതിങ്ങനെ ജസ്റ്റ് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി. വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴുകുക കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കഴുകി ഹോസൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കാം, പറ്റുവാണെങ്കിൽ ഒന്ന് കഴുകും, എന്തായാലും കഴുകിക്കളെ. അപ്പോൾ ഇവിടെയുള്ള വാക്വം ഹോസ് ഒന്ന് വിടിപ്പിക്കണം. ശേഷം നമ്മൾ ഈ ഒരു വാൾക്കവറിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആദ്യം ക്ലീൻ ചെയ്യും, എന്നിട്ട് ത്രോട്ടിൽ ബോഡി കഴിക്കും. എന്നിട്ട് സെൻസറിലൊന്നും നമ്മൾ വേറെ ഗ്രീസോ WD-40 ഒന്നും ആകാൻ പാടില്ല, സെൻസറിലൊന്നും. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വാൾക്കവറിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു ഞാൻ ഈ വാക്വം ഹോസ് നമ്മളിവിടെ നിന്ന് വിട്ട് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് കമ്പ്ലീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി അഴിക്കാൻ 10-ൻ്റെ എന്ത് വേണം, 10-ൻ്റെ റാച്ചറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ത്രോട്ടിൽ ബോഡി അഴിക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ, ഭയങ്കര ടൈറ്റാണ്, രക്ഷയില്ല. ലൂസാക്കി, വെളിച്ചമില്ല, പരിമിതികളുണ്ട്. വേറെ വ്ളോഗ് ചെയ്യാൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മൗണ്ടോ ഹെഡ് മൗണ്ടോ ഒന്നുമില്ല, അതാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മളിത് അഴിച്ചു കഴിഞ്ഞാൽ നെട്ടും ബോൾട്ടൊന്നും എവിടെയും കളയാൻ പാടില്ല കേട്ടോ, ഇവിടെ മര്യാദയ്ക്ക് എടുത്തു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് പണി കാണും, അവസാനം വണ്ടി എന്താ പറയണ്ടേ നന്നാക്കാൻ റിപ്പയർ ചെയ്യാൻ ആൾക്കാർ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ ആയിപ്പോൾ. അതുകൊണ്ട് എപ്പോഴും സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കുന്നതെല്ലാം സുരക്ഷിതമായിട്ട് മാറ്റി വെക്കുക.
ഒരു അടിയിലൊരു ബോൾട്ടും മോളിൽ രണ്ട് നട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ബാറ്ററീൻ്റെ ടെർമിനലിൽ ഊരി വെക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അതെന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് കണക്ഷൻ കൊടുക്കുക, അല്ലെ ബാറ്ററിയുടെ എന്താ, നമ്മൾ ഇൻ കേസ് കീസെറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് വയർ അടിച്ച് പോലും ഷോർട്ടായി പോലും ചാൻസ് ഉണ്ട് പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളെപ്പോഴും അത് നമ്മൾ ഊരി ഇട്ടേക്കുക. ഞാൻ എന്തായാലും ഊരി ഇടാൻ പോവാണ്, ഊരിയിട്ടേക്കാം, ഊരിയിട്ടേക്കാം, ഊരിയിട്ട് ഊരിയിടുന്നതാണ്. അപ്പോൾ ബാറ്ററി ടെർമിനൽ ഊരിയിട്ടുണ്ട്. ലാസ്റ്റ് അവർ ത്രോട്ടിൽ ബോഡി അയച്ചു. ഇതാണ് ത്രോട്ടിൽ ബോഡി. ഈ മാനിഫോൾഡിനകത്തൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇതാണ് ത്രോട്ടിൽ ബോഡി. ഇത് കാണില്ല നിങ്ങൾ, എന്നാലും ഇതിങ്ങനെ, ഇതാണ് ആക്സിലേറ്റർ കേബിൾ വന്ന് കണക്ട് ചെയ്യുന്ന സാധനം. ഇതിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ആക്സ് കിട്ടും. അപ്പോൾ ഈ ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഈ ഷട്ടർ അങ്ങ് തുറക്കും. അപ്പോൾ മാക്സിമം എയർ ഇൻടേക്ക് ഉണ്ടാവും. അങ്ങനെ എയർ ഫ്യുവൽ മിക്സ്ചറാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഇതിലോട്ട് പോയിട്ട് കമ്പഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം, മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ മുകളിലത്തെ ഈ ഒരു പൊസിഷൻ സെൻസർ അല്ലെങ്കിൽ ഈ ഒരു ഐഡ്ലിംഗ് ആർ പി എം സെറ്റ് ചെയ്യുന്ന ഈ ഒരു സെൻസറിൻ്റെ ഭാഗം ഞാൻ അഴിക്കുന്നില്ല. മുന്നേ ഇപ്പോൾ അടുത്ത ആഴ്ച ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതല്ല. എന്ത് കോമൺസ് ആണെങ്കിലും അത് തേമാനം വരും, അല്ലെങ്കിൽ അത് എപ്പോഴും നമ്മൾ ഈ കെമിക്കൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടോട്ടൽ ബോഡി വാഴും കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് മാനിഫോൾഡിനകത്തു നിന്ന് തുണി വെച്ച് മുട്ടി തീർക്കും. ഓക്കെ, കഴിയും. അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ ബോഡി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ത്രോട്ടിൽ ബോഡി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇല്ല, കച്ചവടം അഴുക്കൊന്നുമില്ല, അഴുക്കുണ്ടാകുന്നത് ഞാൻ ഇവിടെ വെച്ചു. ത്രോട്ടിൽ ബോഡി അവിടെ വെച്ചു. സെൻസറിലേക്കൊന്നും ഈ പറഞ്ഞ റെസ്റ്റ് ഒന്നും ആകാൻ പാടില്ല കേട്ടോ. റെസ്റ്റ് ഓഫ് സ്പാർക്ക് ആവില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ള സാധനങ്ങൾ ആകാൻ പാടില്ല. ഈ മാനിഫോൾഡിനകത്തുള്ള കച്ചറ ഞാൻ കാണിച്ചു. ഇത് കച്ചറ ഏകദേശം കാണാൻ പറ്റും. ഇവിടെ വിളിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിരലിട്ടിട്ട് ഈ മാനിഫോൾഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ത്രോട്ടിൽ ബോഡി കണക്ട് ചെയ്തിട്ട് വരുന്ന ഭാഗമാണ് ഈ മാനിഫോൾഡ്. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിഫോൾഡ് എന്ന് പറയുന്നതാണ്, ഞാൻ പറയുന്നത് ആ ഒരു ഇത്. അപ്പോൾ അതിനകത്തേക്ക് വിരലിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കരിയാണ്, ഫുള്ള് കരിയായിരിക്കും. കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കരിയായിരിക്കും. കാരണം ഇത് ഓയിലും കാര്യങ്ങളൊന്നുമല്ല, മെയിനായിട്ട് ഈ എയർ ഇൻടേക്ക് ആണല്ലോ. ഈ പറഞ്ഞ എയർ ഫിൽറ്ററും അതേപോലെ ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇൻടേക്ക് സിസ്റ്റം ആണല്ലോ. അപ്പോൾ എയർ എന്താ പറയുക, കാലക്രമേണ എയർ സഖ്യത് 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 അതെല്ലാം കൂടെ ഈ പറഞ്ഞ ഇതിലേക്ക് ഈ പറഞ്ഞതിൽ പറ്റി പിടിക്കും. അത് അങ്ങനെയുള്ള കച്ചറകളാണ് ശരിക്കും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു തുണി ഉപയോഗിച്ചിട്ട് അധികം അതേക്കൊന്നും കയറുന്നില്ല. ഇനി അതിൻ്റെ അകത്തേക്ക് തുണി വെള്ളം പോയിട്ട് ഞാൻ അടുത്ത തലവേദന അതായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ഓഫ് കൂട്ടിയിട്ട് റെസ്റ്റ് ഓഫ് ഒന്ന് സ്പ്രേ അടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്കൊന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യും. പറ്റുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട, അത്രയൊക്കെ മതി. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി അത് തിരികെ ഫിറ്റ് ചെയ്യാം. അതാണ് പരിപാടികൾ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത്, ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കപ്ലറിൻ്റെ ഒക്കെ ഈ ഒരു സെൻസറിൻ്റെ കണക്ടറിൻ്റെ ഒക്കെ അവിടെയൊക്കെ ചെറുതായിട്ട് വയർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എന്ത് കൈ വിരലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കച്ചറയായിരിക്കും എന്ന് പറഞ്ഞ സാധനം. ഇതിനകത്ത് ഈ മാനിഫോൾഡിനകത്ത് കാണുന്നുണ്ടാവും കംപ്ലീറ്റ് ഇതായിരിക്കും. അത് ഞാൻ ക്ലീൻ ചെയ്തു, വേറെ ഡസ്റ്റ് പാർട്ടിക്കൽസ് ഒന്നും ക്ലീൻ ചെയ്തു. പിന്നെ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ മാറ്റി, പിന്നെ ഈ കോയിൽ ഇൻഡക്ഷൻ കോയിൽ വരുന്ന കേബിളുകളൊന്ന് പൊടിമുട്ടി ഒന്ന് ഊതി ഒന്ന് ക്ലിയറാക്കി. പൊടി ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഇത് നമ്മുടെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത ത്രോട്ടിൽ ബോഡിയാണ്. നല്ല സാഫായിട്ടുണ്ട്, കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഒരു 50,000 കിലോമീറ്റർ ഓടി ഇതാണെങ്കിൽ ഭയങ്കര കച്ചറയായിരിക്കും. കംപ്ലീറ്റ് കറുത്തിട്ടുണ്ടാവും, അത്യാവശ്യം കറുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ചെയ്തു. പിന്നെ ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, തറവായിട്ട് ചെക്ക് ചെയ്തു. പിന്നെ ഇപ്പം നിലവിൽ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഹോസ് വല്ലതും വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നാൽ അഡീഷണൽ ഫിറ്റ് ചെയ്ത സി എൻ ജി കിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത്രയും കിലോമീറ്റർ ഓടി വണ്ടി ഡെയിലി നമ്മൾ അത്രയും യൂസ് ചെയ്യുന്നതാണ്. ഒരു കോമൺ ആയിട്ടുള്ളൊരു ടാക്സി വണ്ടിയല്ലേ, അതായത് ഞാൻ വലിയ പൊക്കിയടിച്ച് പറയുന്നില്ല. അതായത് ഇങ്ങനെയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ടെറിനിൽ നമ്മൾ ഓടുന്ന വെള്ളത്തിൽ, എറണാകുളത്തിലെ വെള്ളത്തിലും റോട്ടിലും കരയിലും കടലും ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ ഓടുന്നുണ്ട്, ഫുൾ ടൈം ഓടുന്നുണ്ട്. വണ്ടി കൂടുതൽ ടൈം 24 hours മിക്ക മണിക്കൂർ വെള്ളത്തിൽ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഹെൽത്ത് നോക്കണം. പിന്നെ മറ്റുള്ള ടാക്സി സ്റ്റാൻഡിൽ വെച്ച് ഓടുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 time എന്തെങ്കിലും ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പോകുന്നു, തിരിച്ചവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് ചുറ്റാവട്ടം, അങ്ങനെയുള്ള ഒരു കളികൾ, അങ്ങനെയുള്ള ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂബർ ട്രിപ്പ് അല്ലെങ്കിൽ സിറ്റി ട്രിപ്പുകൾ എടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പോകും, ഇടയ്ക്ക് ഓഫ് ചെയ്യും, ഇടയ്ക്ക് ഓൺ ചെയ്യും, ഇടയ്ക്ക് വണ്ടി ഒതുക്കി ഇടും, ഇടയ്ക്ക് മഴ കൊള്ളും, വെയിൽ കൊള്ളും, വെള്ളത്തിലൂടെ പോകും, ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ അഡീഷണൽ കിറ്റ് കയറ്റിയതായതുകൊണ്ട് തന്നെ ഹോസും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹോസ് ഉണ്ട്, അത് സി എൻ ജിൻ്റെ പാസ് ചെയ്യുന്നൊരു ഹോസാണ്. അത് ഏകദേശം അവിടെയുള്ള ക്ലച്ച് ക്യാബിൻ്റെ അവിടെ തട്ടി 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 പൊട്ടാനുള്ള അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു, സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് അത് ആയിരുന്ന സമയത്ത്, പൊട്ടാനായിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്, ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അത് മാറ്റി, ഞാൻ അത് സ്പെയർ വാങ്ങി, എന്നിട്ട് സമയം പോലെ വണ്ടി ഇതുപോലെ സൈഡാക്കിയിട്ട് ഹോസ് മാറ്റി നല്ല രീതിയിലുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ പുതിയ ക്ലാമ്പൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് കൂട്ടപ്പനാക്കി വെച്ചു. അപ്പോൾ ഇത് നമ്മളെപ്പോഴും റെഗുലറായിട്ട് നോക്കണം. പുതിയ ഈ ഓണം പുതിയ ചിലരെയും ഒക്കെ വെച്ചോടുന്ന ആൾക്കാർക്ക് വലിയ ബാധകമല്ല, പക്ഷേ എന്നാലും നമ്മളിങ്ങനെയുള്ള പഴയ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മിലിറ്ററി ആയിട്ട് ചെക്ക് ചെയ്യാം. എനിക്ക് പഴയ വണ്ടിയിൽ എനിക്ക് നല്ല കുറേ ബ്രേക്കുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സാധനം എന്താണ് ത്രോട്ടിൽ ബോഡി തിരിച്ചതേപോലെ കയറ്റുക. കപ്ലറിലൊന്നും ഇതിലൊന്നും വേറെ ഒന്നും ആകാൻ പാടില്ല കേട്ടോ. ഐ മീൻ ഓ പെട്രോൾ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആകാൻ പാടില്ല. അപ്പോൾ എന്താ സംഭവിക്കാൻ നമുക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പം അടിച്ചു പോകുമായിരിക്കും, അല്ലെങ്കിൽ കണക്ഷൻ പോകില്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും.
എസ്പെഷ്യലി ത്രോട്ടിൽ കൂടിയുടെ ഈ ഒരു ഏരിയയിലൊക്കെ വരുന്ന ഭാഗങ്ങളിലേക്ക് നോക്കുക. ആദ്യം നമ്മൾ താഴത്തെ ഈ ഒരു ബോൾട്ട് ഇട്ടേക്കാം. ബോൾട്ട് ആദ്യം എയർ ഫിൽറ്റർ ബോക്സ് ഒന്ന് എയർ ഫിൽറ്റർ ബോക്സ് ഇനി അടുത്തൊന്ന് പിടിപ്പിക്കണം. ഇത് സാധാരണ പൈപ്പാണ് കേട്ടോ. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഒരു മൂന്ന് പീസ് കട്ട് ചെയ്യുന്നു. പേപ്പർ കൊണ്ടുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് ഇത് മൂന്ന് പീസ് കട്ട് ചെയ്തിട്ട് അതിനിങ്ങനെ ചാല് കീറുന്നു. ചാല് കീറിട്ട് ഇങ്ങനെ റബ്ബറാണ്. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു ഹോൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റ് ചെയ്തു. ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എനിക്കറിയാം, ബട്ട് എനിക്കിപ്പം ഇങ്ങനൊരു തിയറി പറഞ്ഞുതരാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധനം ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എന്താ ക്ലീൻ ചെയ്ത് എല്ലാം വെള്ളങ്ങളും ടോപ്പൊക്കെ എല്ലാം ടോപ്പ് ചെയ്തു. ഈ കേട്ടോ നിങ്ങളുടെ സൈഡിൽ കണ്ട അവിടെ ഒരു പച്ച സാധനം കാണുന്നുണ്ടോ, ആ പച്ച സാധനം പറഞ്ഞാൽ ഞാൻ എൻ്റെ ബുദ്ധി വികസിപ്പിച്ച് എടുത്ത ഉണ്ടാക്കിയ ഒരു എന്താണ് ഇതാണ് വാഷറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ വാഷറാണ്. അത് മൂന്ന് സ്ഥലത്ത് ഞാൻ മൂന്ന് ബോൾട്ട് വരുന്ന എയർ ഫിൽറ്റർ ബോക്സിൻ്റെ മൂന്ന് ബോൾട്ട് വരുന്ന സ്ഥലത്ത് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് വൈബ്രേഷൻ ഉണ്ടാവില്ല. ഇനി കപ്ലറിൻ്റെ ഇവിടെ ഈ ജോയിൻ്റ് ഇവിടെ വയറൊന്ന് ഞാൻ ഇൻസുലേറ്റ് ചെയ്തു, കാരണം അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ കമ്പി പുറത്തൊന്നും കാണുന്നില്ല, വയറ് പുറത്ത് കാണുന്നില്ല, ബട്ട് ആ ഒരു ഈ കവറിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്തു, ത്രോട്ടിൽ ബോഡി നമ്മൾ കുട്ടപ്പനാക്കി കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഹോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, കഴുകിയിട്ടില്ല. എയർ ഫിൽറ്ററിൻ്റെ പുതിയ എയർ ഫിൽറ്ററാണ് കേട്ടോ, പുതിയ എയർ ഫിൽറ്ററാണ്. അത് തിളങ്ങി വെളുത്ത കളർന്ന് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇനി പിന്നെന്താ സി എൻ ജിക്ക് അടിച്ച് വെച്ചാണ്, നേരത്തെ മഴക്കാലമാണ്, നേരത്തെ സി എൻ ജി അടിച്ച് വെച്ച് ഓട്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും കിടക്കട്ടെ, ഐശ്വര്യത്തോടെ ഫുൾ ടാങ്കിൽ തന്നെ കിടക്കട്ടെ. പിന്നെന്താ ബാറ്ററി ഒക്കെ ടെർമിനലൊക്കെ നോക്കി, ക്ലാവ് ഒന്നും പിടിച്ചില്ല, ടെർമിനലെല്ലാം പെർഫെക്റ്റ് ആണ്, വീക്കല്ല, ടെർമിനലെല്ലാം ഓൾ സെറ്റാണ്, ഹെൽത്തി ആണ്. പിന്നെ വെള്ളം ടോപ്പ് ചെയ്തു, വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നത്. പിന്നെ ഐശ്വര്യത്തോടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫോൺ ഇപ്പോൾ ഓഫ് ആവും, ഫോണല്ല ക്യാമറ ഇപ്പോൾ ഓഫ് ആവും. ചാർജ് ചെയ്താറായി, സെറ്റ്. വേറെ വാണിംഗ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. വാണിംഗ് ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കാം എന്താണ്, എവിടെയോ വയറെന്തോ പണിയായിട്ടുണ്ട്, അല്ലെങ്കിൽ കപ്ലറോ എവിടെയെങ്കിലും ലൂസായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ ആർക്കെങ്കിലും ഒരു പൊടിക്കാൻ കൂട്ടിയായി, അതൊന്ന് കുറക്കാം, വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം.